ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്രീസ്ന. അപ്പൊ എന്താ വിശേഷം? ഭക്ഷണമൊക്കെ കഴിച്ചോ? അപ്പൊ ഇതുപോലത്തെ കോളിയസ് ചെടി വീട്ടിലില്ലാത്ത വീടുണ്ടായിരിക്കില്ല അല്ലെ? എല്ലാവരുടെ വീട്ടിലും സുലഭമായിട്ട് ഇപ്പൊ 10-50 കളേഴ്സെങ്കിലും ഇല്ലാത്ത വീടുണ്ടായിരിക്കില്ല. ഇത് വളർത്താനും നമുക്ക് ഭയങ്കര സിമ്പിൾ ആണല്ലേ. ഒരുപാട് കെയർ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഇതുപോലെ നല്ല തിക്കായിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ആ വീടിനെ തന്നെ ഇപ്പൊ ഫ്ലവറിംഗ് പ്ലാന്റ്സിനേക്കാളും വീടിനെ മനോഹരമാക്കാൻ സാധിക്കുന്ന ഒരു ചെടി തന്നെയാണ് കേട്ടോ നമ്മുടെ കോളിയാസ്. അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെ കോളിയാസ് ചെടി ഇപ്പൊ ഇത് കുറച്ചൊക്കെ ഹൈറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ടയറിലൊക്കെ വെച്ച് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പൊ ഇത് കുറച്ച് ചില ചില കമ്പുകളൊക്കെ നല്ല ഹൈറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വശത്തേക്ക് സൈഡാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കുറെ നീണ്ടു നിൽക്കുന്ന നമ്മുടെ കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതെന്തിനാന്ന് വെച്ചാല് ഈ ഒരു ചെടി നല്ല ബുഷെ നല്ല തിക്കായിട്ട് നിൽക്കുമ്പോഴാണ് ഇത് കാണാൻ ഭംഗി കേട്ടോ. ഇത് നിങ്ങൾക്ക് വേറൊരു പോട്ടിലേക്ക് നട്ട് വെക്കാം. നല്ലൊരു പോട്ട് മിക്സ് റെഡിയാക്കി അതിലേക്ക് നട്ട് വെക്കാം. അല്ലെങ്കിൽ മുറ്റത്താണെങ്കിൽ ചുമ്മാ നട്ടാലും പെട്ടെന്ന് പിടിക്കും കേട്ടോ. ഇത് ഇനി പിന്നെ ചെയ്യേണ്ട കാര്യമാണ് ഇതിന്റെ ഈ അറ്റുണ്ടല്ലോ, അറ്റത്തുള്ള ഈ ഒരു ആ ഒരു ചെറിയ ആ തുമ്പ് അങ്ങനെ നുള്ളി കൊടുക്കുക. അത് നിങ്ങൾ ഇടയ്ക്ക് ഒരു മാസത്തിൽ 2 വട്ടം വെച്ചിട്ട് ചെയ്തു കൊടുക്കണം. എന്നാലുള്ള ഈ ഒരു കോളിയസ് ചെടി നല്ല റൗണ്ടിൽ നല്ല തിക്കായിട്ട് നല്ല ഭംഗിയായിട്ടും വരുള്ളൂ കേട്ടോ. അപ്പൊ അത് ചെയ്യേണ്ട ഒരു ശരിക്കും മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ചെടി കോളിയസ് ചെടികളൊക്കെ നമുക്ക് ഒരു നല്ലൊരു കിടിലം പോട്ടി മിക്സിലേക്ക് നടാം കേട്ടോ. അതിനു വേണ്ടിയിട്ട് ഞാൻ 6 ചട്ടിയിൽ മണ്ണ് നിറച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചുള്ള വളപ്രയോഗ കാര്യങ്ങളൊന്നും വേണ്ട. കുറച്ച് നല്ല തരിതരിപ്പുള്ള മണ്ണ് കൂടിയിട്ടുള്ള നമ്മുടെ കല്ലും മണ്ണൊക്കെ കൂടിയിട്ടുള്ള ഒരു മണ്ണെടുക്കുക. പിന്നെ ദാ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ദാ നടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നല്ലൊരു കമ്പ് നോക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ അടിവശത്തുള്ള ആ 2-3 ലീഫ് നമ്മളാണ് കളയുക, നടുന്ന ഭാഗത്തുള്ള. എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സൈഡിലൂടെ ഒരിക്കലും സെൻട്രലായിട്ട് കുത്തി വെക്കാതിരിക്കുക. നല്ല തിക്കായിട്ടും നല്ല ബുഷിയായിട്ടും വളരാൻ വേണ്ടിയിട്ടാണ് നടുന്ന സമയത്ത് ഇതുപോലെ സൈഡിലൂടെ ഇങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഇത് കുറച്ചുണ്ട് കഴിയുമ്പോഴേക്ക് നല്ല തിക്കായിട്ട് ഈ ചട്ടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കുറച്ചുണ്ട് വലുതാവും. ഇപ്പൊ ഒരു 1 വീക്ക് കൊണ്ട് ഇതൊന്നും കൂടി കൊണ്ട് ഉഷാറായിട്ട് വരും. അപ്പൊ വരുന്ന സമയത്ത് അതിന്റെ ആ ഒരു അറ്റം ഇങ്ങനെ മെല്ലെ മെല്ലെ നുള്ളിയും കൊടുക്കുക. അപ്പൊ നല്ല റൗണ്ടായിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പൊ ഞാൻ 1 ചട്ടിയിൽ ഒരു കളറ് മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു 1 ചട്ടിയിൽ 3-4 കളറൊക്കെ കുത്തി വെച്ചിട്ടുള്ള വീഡിയോ. അപ്പൊ ഇതിൽ ഞാൻ 1 കളറ് മാത്രമാണ് കേട്ടോ. ഓരോ ചട്ടിയിലും ഓരോ കളറ് വെച്ചിട്ടാണ്, 6 ചട്ടീൻ്റെ കേട്ടോ ഓരോ കളറ് വെച്ചിട്ടാണ് ഞാൻ ചെടി നടുന്നത്. അപ്പൊ ഇനി ഈ ഒരു ചട്ടിയിലേക്ക് നടാൻ വേണ്ടിയിട്ട് നമുക്കൊരു നല്ലൊരു കൊളിയാസ് ചെടി എടുക്കാം. ഇത് കണ്ടോ, ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തതാണ്. ഇതിന്റെ അടിവശത്തെ ഈ ഒരു ഇലകളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. പിന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ കോളിയസ് ചെടി നടുന്ന സമയത്ത് നമ്മൾ 1 വശത്തേക്ക് സൈഡിലേക്ക് ചെരിച്ച് കട്ട് ചെയ്തിട്ട് നട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിന് വേര് പിടിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചാലും വേര് പിടിക്കും. അങ്ങനെയൊക്കെ നടാം കേട്ടോ. നമുക്ക് ഇങ്ങനെ കമ്പ് കട്ട് ചെയ്ത് നടാം, വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ 3-4 ദിവസം കൊണ്ട് വേര് വരും അടിവശത്ത്. പിന്നെ ഇതിന് കുറച്ച് കഴിയുന്ന സമയത്ത് ഒരു ഫ്ലവർ വരും ഇതിന്റെ മുകളിൽ. അപ്പൊ ആ ഒരു ഫ്ലവർ ഈ ഒരു ചെടിക്ക് വലിയ ഗ്രോത്തോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് ചെടി മുരടിച്ചു പോവാനാണ് ചാൻസ്. അപ്പൊ ആ ഒരു ഫ്ലവർ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് നിങ്ങൾ വേറൊരു ഇതേ സെയിം കോളിയാസ് ചെടിയിൽ ഇതേപോലെ ഫ്ലവർ ഉണ്ടാവുന്ന സമയത്ത് രണ്ടും കൂടി ഇങ്ങനെ ഇങ്ങനെ മുട്ടിച്ച് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് പുതിയ കളർ ഉണ്ടാവും. ആ പൂപ്പൊടി താഴെ വീണിട്ട് പുതിയ കളർ ഉണ്ടാവാനും ഹെൽപ്പ് ചെയ്യും. അപ്പൊ കോളിയാസ് ചെടിയിൽ അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പുതിയ കളേഴ്സൊക്കെ. അങ്ങനെ അതിന്റെ ആ വരുന്ന ഫ്ലവർ ഉണ്ടല്ലോ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ എല്ലാ കളേഴ്സും ഓരോ ചട്ടിയിൽ വെച്ച് നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചെടിക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ സൺലൈറ്റ് മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇതിന്റെ ഭംഗി ഇതിന്റെ ലീഫാണ്. അപ്പൊ എല്ലാ ചെടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭംഗി കൊടുക്കുന്നത് ഇൻഡോർ പ്ലാന്റ്സ് പോലെ തന്നെയാണ് നമ്മൾ ഇതിന്റെ ലീഫിനാണ് കേട്ടോ ഇമ്പോർട്ടൻസ്. കാരണം ലീഫ് നല്ല കളർഫുൾ ആയിട്ട് നിൽക്കാൻ നമ്മൾ ഓവറായിട്ട് പ്രത്യേകിച്ചും ഉച്ച സമയത്തെ സൺലൈറ്റ് ആണ് പ്രശ്നക്കാരൻ. ബാക്കിയുള്ള സൺലൈറ്റൊക്കെ ഈ ഒരു ചെടിക്ക് മസ്റ്റായിട്ട് ലഭിക്കേണ്ടതാണ്. ആ ഒരു ഉച്ച സമയത്ത് സൺലൈറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇലകളെ കളർ മങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഷൈഡ് അത്യാവശ്യം സൺലൈറ്റ് ലഭിക്കുന്ന ഒരു ഷൈഡ് ഭാഗത്ത് ഈ ഒരു ചെടി സെറ്റ് ചെയ്യുക. എന്നാൽ ഇലകളൊക്കെ നല്ല കളർഫുൾ ആയിട്ട് നല്ലോണം വലുതാ. പിന്നെ കുറച്ച് കഴിയുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ പ്രത്യേകിച്ചും വളവോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഒരു 1 മന്ത്
ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇച്ചിരി മണ്ണും ചാണകപ്പൊടിയും തന്നെ എടുത്ത് അതിൽ വേണമെങ്കിൽ കുറച്ച്, നമ്മൾ ഇതിനിപ്പോൾ ഫ്ലവറോ കാര്യങ്ങളൊന്നും ഉണ്ടാവണ്ട, ഇതിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പം മുട്ടത്തോടോ അങ്ങനെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റെമ്മൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ഇലകൾക്കൊക്കെ നല്ല കളർ കിട്ടാനൊക്കെ സഹായിക്കും കേട്ടോ. അത് ഭയങ്കര ഒരു ഹെൽപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ കോളിയാസ് ചെടിക്കൊക്കെ ഞാൻ കൊടുക്കുന്നതാണ് കേട്ടോ, നല്ല റിസൾട്ടാണ്. ഇൻഡോർ പ്ലാന്റ്സിന് കൊടുക്കുന്ന എല്ലാ വളങ്ങളും നമ്മുടെ ഈ ഒരു ചെടിക്ക് കൊടുക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ പച്ചച്ചാണകമോ അതുപോലെ ഉണക്കച്ചാണകം ഒക്കെ ഉണ്ടെങ്കിൽ അത് വെള്ളത്തിൽ കലക്കിയിട്ട് ആ വെള്ളം ഇങ്ങനെ ലൈറ്റ് നല്ലോണം വെള്ളം ഒഴിച്ച് നീട്ടിയിട്ട് ഇങ്ങനെ നല്ലോണം നീർപ്പിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നല്ല മാറ്റമായിരിക്കും കേട്ടോ, ചെടി നല്ലോണം നല്ല കളറ്, ഇലകൾക്ക് നല്ല കളറ് കിട്ടാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കും ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. താങ്ക് ഫോർ